അത് ജീവിത വിജയത്തിന്റെ നിദാനമാണ്. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അയ്യുമംറാത്തിൻ മാത്തത്ത് വസൗജുഹാ അൻഹാറാദിൻ ദഖലത്തിൽ ജന്നാ, ഏതൊരു വനിതയും അവളെ ഭർത്താവിന്റെ തൃപ്തി നേടിക്കൊണ്ടാണോ ഈ ദുന്യാവിനോട് വിട പറയുന്നതെങ്കിൽ അവള് സ്വർഗത്തിൽ കടന്നതു തന്നെ. ആ സ്വർഗപ്രവേശത്തിന് പോലും കാരണമായി അള്ളാഹു വെച്ച ഒന്ന് ഭർത്താവിന്റെ പൊരുത്തമാണ്, തൃപ്തിയാണ്. അതിന് സ്നേഹനിധിയായ ഭാര്യയായി മാറണം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ മുത്തുനബി അദാ പർവ്വത ശിഖരത്തിൽ കയറി ചെന്നപ്പോൾ അവിടേക്ക് മല കയറി ആഹാരമായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് 40 വയസ്സായ സമയത്ത് വഹീന്റെ തുടക്കമുണ്ടായി. സഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, പ്രവാചകരുടെ വഹീന്റെ തുടക്കം പകൽ പോലെ പിന്നീട് ബോധ്യപ്പെട്ട പുലർന്നുകണ്ട സ്വപ്നങ്ങളായിരുന്നു. ആ വഹി അതിന്റെ തുടക്കം റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്. പൈശ്ചാചികമായ യാതൊന്നും പ്രവാചകന്മാരെ സ്വപ്നത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടപ്പോൾ മകനെ അറുക്കാൻ തയ്യാറായത്. പ്രവാചകന്മാരെ സ്വപ്നം സത്യമായിരിക്കും, അതിൽ മിഥ്യ കടന്നുകൂടുകയില്ല. നിബിധങ്ങളുടെ ആ അർത്ഥത്തിലുള്ള വഹീന്റെ തുടക്കം 40 വയസ്സായപ്പോഴാണ്. അത് പ്രവാചകൻ ജനിച്ച റബീഉൽ അവ്വലിലും അവിടെ നിന്ന് ജനിച്ച റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയിലുമാണെന്ന് അവിടുത്തെ ഹദീസിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 6 മാസം കഴിഞ്ഞു. റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖർ, റജബ്, ശഅബാൻ, ഈ 6 മാസം കഴിഞ്ഞ് പിന്നീട് റമളാൻ മാസത്തിൽ 17 ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് വന്ന് ഇഖ്റഅ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന വഹി കൊടുക്കുന്നത്. അത് 40 വയസ്സും 6 മാസവും പിന്നിട്ടതിന് ശേഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള വഹിയെങ്കിൽ സ്വപ്നത്തിലൂടെ ഉള്ള വഹി 40 വയസ്സ് പൂർത്തിയായപ്പോൾ അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വഹി കിട്ടി അവിടെ നിന്ന് പേടിച്ചരണ്ട് ഇറങ്ങി ഓടുകയാണ്. എന്നെ പുതപ്പിക്കുവീൻ എന്ന് പറഞ്ഞ് വിറച്ചുകൊണ്ടാണ് വരുന്നത്. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂല് പേടിച്ചത്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പനി പിടിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് ഞെട്ടിപ്പോയതല്ല, മറിച്ച് താൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇനി ഒരു നബി ഇവിടെ വരാനില്ല, അന്ത്യദിനത്തിന്റെ ദിവസം വരെ ഇവിടെ ജനിക്കാൻ പോകുന്ന സർവ മനുഷ്യർക്കും അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കേണ്ട ബാധ്യത. ഇനി ഒരു നേതാവ് വരാനില്ല, ഈ ഡ്യൂട്ടിയാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടത്, ദൗത്യ നിർവഹണം സാധിക്കുമോ? സ്വാഭാവികമായും ഉത്തരവാദിത്ത ബോധം താലുണ്ടായ ഭയമാണ്. ഈ പേടി കൊണ്ട് അവിടത്തേക്ക് പനിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയുടെ പെരുമാറ്റം നമുക്ക് പാഠമാണ്. ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബിനെ ചീത്ത വിളിച്ചോ? ഇല്ല. നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ പെണ്ണാണെങ്കിൽ എന്താ പറയാ, കണ്ട കുന്നിന്റെ നെറുവിൽ കയറി പേടിച്ചിങ്ങോട്ട് വരിങ്ങൾ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട്, ഇങ്ങനല്ലേ പറയാ? ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ പോയവരാണ് ഇവിടെല്ലോട്ടെ ഞങ്ങളാണ്. അങ്ങനെ ഓളപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് നിങ്ങള് മനുഷ്യന്മാരായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യനാ, അതുകൊണ്ട് നിങ്ങൾ തോൽക്കുന്നു. ഓള് പറഞ്ഞ പോലെ തോറ്റു. അങ്ങനെ തോറ്റു പൊരയിൽ നിന്നപ്പോ എന്താ ഓള് പറയണത്? നാട്ടുകാരൊക്കെ ചൂട്ട് കെട്ടി തരിയാ, അപ്പൊ പൊരയിലെത്തി നോക്കുമ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നിങ്ങളോട് പൊയ്ക്കോളി വരുന്നു. എന്തായിരിക്കും ആ ഭർത്താവിന്റെ മാനസിക വേദനകൾ ആലോചിച്ചു. എന്നാൽ ഇതല്ല ഒരു ഭാര്യ ചെയ്യുന്നത്. ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ഭാരം തലയിൽ വരുമ്പോൾ, അതിന് വ്രണത്തിൽ കുത്തുന്ന രീതിയിൽ പെരുമാറുന്നതിന് പകരം കൂടെ നിന്ന് പിന്തുണ കൊടുക്കുകയാണ്. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഞാൻ പറഞ്ഞു അത് വെറുതെ സാധിച്ചതല്ല, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ഭാര്യനെ അള്ളാഹ് വെച്ചില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു 17 കാര്യയെ റസൂലുള്ളാഹിക്ക് കിട്ടാത്തതുകൊണ്ടാണോ?
അന്ന് അത്തരം ഒരു ഭാര്യയാണ് നബി സ്വീകരിച്ചതെങ്കിൽ ഈ മല കയറി അന്ന് പോവില്ലേ ഇവള്? അല്ലേ, മല കയറാൻ പോയാൽ അന്ന് രാജിച്ചു പോവും. ഇങ്ങനത്തെ ഒരു ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറയും. പക്ഷേ കൂടെ നിന്ന് എന്തുകൊണ്ടാ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ അല്ലാഹു മുത്തനബിക്ക് വേണ്ടി ഒരുക്കി വെച്ച വനിതയാണ്. ഇത് പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ല, സൗന്ദര്യം കണ്ട് ആകൃഷ്ടയായതല്ല, മറിച്ച് ഒരു ഭാര്യയുടെ എല്ലാ നന്മകളും ഉള്ളതോടൊപ്പം തന്നെ മുത്തനബിക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ യോഗ്യയായ അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല വനിത. ആ മഹദി എന്ത് ചെയ്തു? ഹബീബിനെ പൊതപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, വേണ്ട, നിങ്ങളൊരിക്കലും പ്രയാസപ്പെടേണ്ട നബിയേ, ഇന്നക ലതഹ്മിലുൽ കല്ലാ, നിങ്ങൾ ഇവിടെ ദാരിദ്ര്യം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്നവരെ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളാണ്, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, സാന്ത്വന പ്രവർത്തനം നടത്തുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ പ്രപഞ്ചനാഥനായ അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല, അതിനാൽ നിങ്ങൾ ഒരിക്കലും തന്നെ പ്രയാസപ്പെടണ്ട, പടച്ചവൻ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക മാത്രമല്ല, അടുത്ത ദിവസം ഒരു മഹാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഏതാ മഹാൻ? നേരത്തെ നമ്മൾ പറഞ്ഞു, മുത്തനബിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ മുന്നിൽ നിന്ന വറക്കത്ത് ബിൻ നൗഫൽ ആ മഹാന്റെ ചാരത്ത് കൊണ്ടുപോയി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പം വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഇതേ മൂസാ നബിന്റെ അടുത്ത് വന്നിരുന്ന നാമൂസ് എന്ന് അവര് വിളിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്, വഹി കിട്ടിയതാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്നിട്ട് വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നാട്ടുകാര് ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്ന ദിവസം ഒരാരോഗ്യമുള്ള ചെറുപ്പക്കാരനായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ സഹായവും പിന്തുണയും എന്നിൽ നിന്നുണ്ടാകുമായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല, എന്റെ നാട്ടുകാരെന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമോ? വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതെ, ഒരൊറ്റ നബിയും നാട് വിട്ട് ഹിജറ പോകാതെ അവരെ പ്രബോധനം വിജയിച്ച ചരിത്രമില്ല, അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിലും നാടുവിടേണ്ട അവസ്ഥ വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വിവരമുള്ള ആളെ അടുത്ത് ഭർത്താവിനെ കൊണ്ടുപോയി, ആ ഭാര്യ നോക്കൂ, നിങ്ങൾ എത്ര പക്വതയോടെയാണ് ഇടപെടുന്നത്, ഭർത്താക്കന്മാരെ പ്രശ്നത്തിൽ ഇതുപോലെ പ്രയാസം വരുന്ന നേരത്ത് എടുത്തു ചാടാതെ വലിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് പോകാതെ. ചില ഹതഭാഗ്യങ്ങളായ പെൺകുട്ടികളുണ്ട്, വിവാഹം കഴിഞ്ഞ ഉടനെ ഭർത്താവിന് എന്തെങ്കിലും ഒരു അസുഖം സംഭവിച്ചാൽ ഇയാൾ ഒരു സ്ഥിരം രോഗിയായി പോകുമോ? ഇനിയും ഞാൻ ഇയാളെ ചുറ്റിപ്പറ്റി നിന്ന് എന്റെ ജീവിതം കളയണോ എന്ന് ആലോചിച്ച് ആശുപത്രിയിലേക്ക് പോലും തിരിച്ചു പോകാതെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാരുണ്ട്. ഒരിക്കലും സഹോദരിമാരെ, ഒരു സംതൃപ്ത ജീവിതം ദുന്യാവിൽ ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ ഭാര്യമാര് സുഖമില്ലാത്തവരായാലും ഭർത്താക്കന്മാര് രോഗികളായാലും പടച്ചവൻ നമ്മളെ പരീക്ഷിക്കുകയാണ്. അവരെ പാതി വഴിയിലിട്ട് നമ്മൾ കൈയൊഴിക്കുകയല്ല വേണ്ടത്. റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് ആവശ്യമായ ചികിത്സ കൊടുത്ത് അവരെ പരിചരിക്കുകയാണ്. മറ്റു വിഷയങ്ങൾക്ക് പരിഹാരം വേറെ ആലോചിക്കുകയാണ്. ഇതല്ലാതെ അവരെ വഴിയിൽ ഉപേക്ഷിച്ചു പോകലല്ല, അത് മനുഷ്യത്വമല്ല, മതം പഠിപ്പിച്ച ആശയമല്ല. ഇവിടെ അതാ റസൂലുള്ളാഹിക്ക് പ്രയാസം വന്നപ്പോ സാന്ത്വന വാക്കുകൾ പറയുന്നു, ആവശ്യമായ ആത്മീയ ചികിത്സ ലഭ്യമാക്കുന്നു.